നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ചടങ്ങല്ലേ? ഒരു ചടങ്ങിലും എനിക്ക് വിശ്വാസമില്ല. ഞാനിതൊരു കല്യാണമായിട്ട് കണക്കാക്കിയിട്ടുമില്ല. അച്ഛൻ അച്ഛന്റെ മാനം രക്ഷിച്ചല്ലോ, അതിൽ കൂടുതൽ എന്താ വേണ്ടേ? സാരമില്ല, അമ്മാവനെ താമസിക്ക്. താലോട്ട് നിൽക്കുന്ന മോള് കണ്ടില്ല? കൈ തട്ടി പാത്രം താഴെ വീണു. അല്ലാതെ ഒന്നും സംഭവിച്ചിട്ടില്ല. അതിനെ വേറെ അശുഭ ചിന്തൊന്നും വേണ്ട കേട്ടോ. അല്ല രേഖ, എന്റെ മനസ്സിലെന്തോ. അമ്മ ഒന്നും ഉണ്ടായിരുന്നു, ഭരതൻ എത്തി ടെൻഷൻ ആക്കണ്ട. അമ്മേ, എനിക്കിതിനൊന്നും യോഗ്യത ഇല്ലാത്തതിന്റെ സൂചനയാണോ? കണ്ടോ, തന്റെ സംശയം മോളെ എവിടെ കൊണ്ടുവന്ന് എത്തിച്ചു എന്ന് കണ്ടോ. എന്റെ പൊന്നു നിത്യേച്ചി, പൂജാമുറിയിൽ ഒരു വിളക്ക് കേടുകയോ കുറച്ച് പൂക്കൾ നിലത്ത് വീഴുകയോ ചെയ്ത അമ്മയ്ക്ക് അന്നത്തെ ദിവസം പോക്ക. പിന്നെ അതിന് പരിഹാരം ചോദിച്ച് അത് പൂർത്തിയാക്കിയാലേ അമ്മയ്ക്ക് സമാധാനം കിട്ടും. മോളുടെ തെറ്റല്ല, അമ്മയ്ക്ക് അത് നന്നായിട്ട് അറിയാം. പക്ഷേ ഇത്രയൊക്കെ തടസ്സങ്ങൾ താണ്ടി വന്നതല്ലേ. ആരൊക്കെ എന്നെ കളിയാക്കിയാലും ശരി, അമ്മയ്ക്ക് കുറച്ച് അടിയുറച്ച വിശ്വാസങ്ങളുണ്ട്. രഘുവേട്ട, മണ്ഡപത്തിൽ നിന്ന് തിരുമേനി പോയിട്ടുണ്ടാവില്ല. ഒന്ന് വിളിച്ച് ഇങ്ങോട്ട് വരാൻ പറയൂ രഘുവേട്ട. എന്താണെന്നൊന്ന് നോക്കിയിട്ട് പോയിക്കോട്ടെ. വേണോ അച്ഛൻ, അമ്മ പറഞ്ഞത് ശരിയാ, എനിക്ക് സമാധാനം കിട്ടില്ല. ആ ബെസ്റ്റ് അച്ഛാ, അമ്മക്ക് പറ്റിയ കൂട്ട് തന്നെ. ഇനി അച്ഛൻ എന്താ ചെയ്യാൻ പോന്നെ? വേറെന്ത് ചെയ്യാൻ, ഞാൻ ഇപ്പൊ തന്നെ പോയി തിരുമേനി വിളിച്ചോണ്ട് വരാം. അദ്ദേഹം വരട്ടെ, അമ്മയുടെയും മോളുടെയും വിഷമം പൂർണ്ണമായിട്ട് മാറട്ടെ. വിഷമിക്കണ്ട കേട്ടോ, എന്തുണ്ടെങ്കിലും നമുക്കത് പരിഹരിക്കാം. മോള് തൊഴുതോ. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.